ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മോഡൽ ഓക്സിലറി വെർബിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യ ഭാഗം നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ അടുത്ത ഭാഗങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന്. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മേ എന്ന ഓക്സിലറി വെർബിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ്, എങ്ങനെ ഇത് ഉപയോഗിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് പെർമിഷൻ, നമ്മൾ പെർമിഷൻ പറയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഒരു പെർമിഷൻ നൽകുന്നതിനൊക്കെ നമ്മൾ എന്തുപയോഗിക്കും? മേ എന്ന് ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിക്കൂ, ഉദാഹരണം ശ്രദ്ധിക്കൂ. യു മേ യൂസ് മൈ ടെലഫോൺ, അല്ലേ? യു മേ യൂസ് മൈ ടെലഫോൺ, എൻ്റെ ടെലഫോൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അതൊരു പെർമിഷൻ കൊടുക്കുകയാണ്, അല്ലേ? അതേപോലെ ക്യാനും ഉപയോഗിച്ച് പറയാം, യു ക്യാൻ ടേക്ക് മൈ പെൻ, എൻ്റെ പെന്നെ നിങ്ങൾക്ക് എടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഏത് ഉപയോഗിച്ച് പറയാം, പിന്നെ ക്യാൻ ഉപയോഗിച്ചും പറയാം, അതും പെർമിഷൻ ഉപയോഗിക്കാം. അതുപോലെ മേയും പെർമിഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പം രണ്ടും പെർമിഷൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പം ശ്രദ്ധിക്കുക, അപ്പം ഒരു പെർമിഷൻ പറയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മേ ഉപയോഗിക്കാം. ദെൻ രണ്ടാമത് നോക്കൂ, റിക്വസ്റ്റ്, ചില പിന്നെ അപേക്ഷയിലെ റിക്വസ്റ്റ് എങ്ങനെയാണ്? ശ്രദ്ധിക്കോ, മേ ഐ കം സർ, അല്ലേ? ഞാൻ പിന്നെ ഉള്ളിലോട്ട് വന്നോട്ടെ സർ, മേ ഐ കമ്മിങ് സർ, ഞാൻ അകത്തോട്ട് കടന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അതെന്താണ്? ഒരു റിക്വസ്റ്റ് ആണ്. ആ രീതിയിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പിന്നെ മേ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പോസിബിലിറ്റി, ചില സാധ്യതയെ കാണിക്കാൻ, പോസിബിൾ ചില സാധ്യതയെ കാണിക്കാൻ, ഇറ്റ് മേ റെയിൻ, അല്ലേ? ഇറ്റ് മേ റെയിൻ, എന്താണ്? മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതൊരു പോസിബിലിറ്റി കാണിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? പിന്നെ മേ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പിന്നെ നമ്മൾ മേയും അതുപോലെ തന്നെ മൈറ്റും നമ്മൾ എന്തിനു ഉപയോഗിക്കാറുണ്ട്? പോസിബിലിറ്റി പറയാൻ മൈറ്റും ഉപയോഗിക്കാറുണ്ട്. റിക്വസ്റ്റ് പറയാനൊക്കെ എന്തുപയോഗിക്കുമ്പോൾ മൈറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇറ്റ് മേ റെയിൻ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറഞ്ഞു, രണ്ടും പറഞ്ഞു. ഇവിടെ സാധ്യത, അത് പോസിബിലിറ്റി അറിയിക്കാനാണല്ലോ പറയുന്നത്. ഇവിടെ സാധ്യത കൂടുതലുള്ളത് ഏതിനാണ്? മേ എന്നതിനാണ്. ഇറ്റ് മേ റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ്. അതേസമയം ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ അത്ര സാധ്യത ഇല്ല എന്നർത്ഥം. അപ്പം മേക്ക് 50%, മൈറ്റിന് എത്ര ശതമാനമാണ്? 30%. അതുപോലെ തന്നെ റിക്വസ്റ്റിൻ്റെ, അപേക്ഷയുടെ കാര്യത്തിലും മേ ഐ കമ്മിങ് സർ എന്ന് പറയുന്നത് മൈറ്റ് ഐ കമ്മിങ് സർ എന്ന് പറയുന്നത് മാറ്റുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പിന്നെ പൊളൈറ്റ്നെസ് കാണിക്കുന്നത് മേ എന്നതാണ്. അതുപോലെ തന്നെ പോസിബിലിറ്റിയുടെ കാര്യത്തിലും പോസിബിലിറ്റി സാധ്യത കൂടുതലുള്ളത് ഏതിനാണ്? മേ ഉപയോഗിക്കുമ്പോഴാണ്. മൈറ്റ് ഉപയോഗിക്കുമ്പോൾ സാധ്യത അത്ര തന്നെ ഇല്ല, അതിനേക്കാൾ കുറവാണ്. അതെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തെന്താണ്? വിഷ്, ചില ആഗ്രഹങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? മേ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ ആഗ്രഹങ്ങൾ? ശ്രദ്ധിക്കൂ, അതായത് മേ ദ ഓൾ മൈറ്റി ബ്ലസ് യു, അല്ലേ? സർവശക്തൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. മേ ദ ഓൾ മൈറ്റി ബ്ലസ് യു, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് മേ ഉപയോഗിക്കാം. ദെൻ പർപ്പസ്, ചില ഉദ്ദേശത്തെ വെളിവാക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില പർപ്പസിനെ വെളിവാക്കാൻ നമ്മൾ മേ ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിക്കൂ, ഉദാഹരണം ശ്രദ്ധിക്കൂ. വി ഈറ്റ് സോ ദാറ്റ് വി മേ ലിവ്, അല്ലേ? വി ഈറ്റ് സോ ദാറ്റ് വി മേ ലിവ്, നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നു, അല്ലേ? നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നു. അവിടെ ഒരു പർപ്പസ് കാണിക്കുന്നുണ്ട്. അവിടെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. പല ആളുകളും പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കുന്ന ചില ആളുകളും ഉണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെയല്ല, നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മേയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഉപയോഗങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് PSC എക്സാമിന് മാത്രമല്ല, നിങ്ങളുടെ പിന്നെ ടീച്ചിങ് ലൈഫിലും അതുപോലെ തന്നെ LDC ആളുകൾക്കൊക്കെ ഒരു ലെറ്റർ എഴുതുന്ന സമയത്തും എല്ലാ സ്ഥലത്തും നിങ്ങൾക്കിത് ഉപകാരമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അടുത്ത് നോക്കും, ഇനി മൈറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഒന്ന് പോസിബിലിറ്റിയെ കാണിക്കാൻ, ഹി മൈറ്റ് ബി ലേറ്റ്, അല്ലേ? അവൻ വൈകാൻ സാധ്യതയുണ്ട്, ഹി മൈറ്റ് ബി ലേറ്റ്. ഞാൻ പറഞ്ഞു പോസിബിലിറ്റി പറയുമ്പോൾ, പിന്നെ മേ ഉപയോഗിച്ച് പറയുമ്പം ഹി മേ ബി ലേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സാധ്യത കൂടുതലാണ്. അത്ര സാധ്യത ഏതിന് വരുന്നില്ല? മൈറ്റിന് വരുന്നില്ല. അത് ശ്രദ്ധിക്കുക. ദെൻ പൊളൈറ്റ് റിക്വസ്റ്റ്, അല്ലേ? വളരെ വിനയമായിട്ട് എന്താണ്, മൈറ്റ് ഐ യൂസ് യുവർ പെൻ, അല്ലേ? അവിടെ മേ ഐ യൂസ് യുവർ പെൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ എന്തായി, പിന്നെ പൊളൈറ്റ്നെസ് ആയി. അപ്പം മൈറ്റിനേക്കാൾ പൊളൈറ്റ്നെസ് കൂടുതൽ മേക്കാണെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ പൊളൈറ്റ് റിക്വസ്റ്റ് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? മൈറ്റ് ഉപയോഗിക്കാറുണ്ട്, മൈറ്റ് ഐ യൂസ് യുവർ മൊബൈൽ. പിന്നെ പർപ്പസ്, നമ്മൾ മകൾ പറഞ്ഞ പോലെ പർപ്പസ്, ചില പിന്നെ ഉദ്ദേശത്തെ കാണിക്കാൻ എന്ത് ഉപയോഗിക്കാറുണ്ട്? മൈറ്റ് ഉപയോഗിക്കാറുണ്ട്. ഹി വർക്ക്ഡ് ഹാർഡ് സോ ദാറ്റ് ഹി മൈറ്റ് ഗെറ്റ് എ റാങ്ക്, അല്ലേ? ഹി വർക്ക്ഡ് ഹാർഡ് സോ ദാറ്റ് ഹി മൈറ്റ് ഗെറ്റ് എ റാങ്ക്, അല്ലേ? ഒരു റാങ്ക് നേടാൻ വേണ്ടി അയാൾ നന്നായി പരിശ്രമിച്ചു. ഹി വർക്ക്ഡ് ഹാർഡ്, അയാൾ നന്നായി അധ്വാനിച്ചു. സോ ദാറ്റ് ഹി മൈറ്റ് ഗെറ്റ് എ റാങ്ക്, അയാൾക്ക് ഒരു റാങ്കിന് വേണ്ടി. സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നുള്ള അർത്ഥമാണ്. സോ ദാറ്റ്
വേണ്ടിയെന്നുള്ള അർത്ഥമാണ് ഫോർ, ആ മീനിങ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഒരു റാങ്കിന് വേണ്ടി അയാൾ എന്ത് ചെയ്തു, നന്നായി പരിശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മൈറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു. ദെൻ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മസ്റ്റാണ്, മസ്റ്റിൻ്റെ ഉപയോഗങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കും, എങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കോ, ആദ്യമായിട്ട് മസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു കമ്പൽഷൻ അല്ലെ, ഒരു നിർബന്ധത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു നിർബന്ധത്തെ സൂചിപ്പിക്കാൻ. യു മസ്റ്റ് സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കണം അല്ലേ, നീ നന്നായി തീർച്ചയായിട്ടും നീ നന്നായി പഠിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. മസ്റ്റിൻ പിന്നെ ഈ മസ്റ്റിൻ്റെ പാസ്റ്റ് എന്താണ്, മസ്റ്റ് എന്തില്ല, പാസ്റ്റ് ഇല്ല. മസ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞ് നമ്മളെന്താണ് പിന്നെ വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ് അതുപോലെ തന്നെ ഷാളിൻ്റെ പാസ്റ്റാണ് ഷുഡ് എന്നൊക്കെ പറഞ്ഞു അല്ലേ, അതൊക്കെ പിന്നെ ഉണ്ട് എങ്കിലും മസ്റ്റിന് എന്തില്ല, പാസ്റ്റ് ഇല്ല എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക, അത് മാറിപ്പോകരുത്. ദെൻ അടുത്ത് നോക്കുക, അപ്പം കമ്പൽഷൻ പറയാം, യു മസ്റ്റ് സ്റ്റഡി വെൽ അല്ലേ, നീ നന്നായി പഠിക്കണം എന്ന് പറയുന്നത് അതെന്താണ് ഒരു കമ്പൽഷൻ സൂചിപ്പിക്കാനാണ്, ഒരു നിർബന്ധത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, മസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഒബ്ലിഗേഷൻ ചില കടമയെ സൂചിപ്പിക്കാൻ അല്ലേ, പിന്നെ കടപ്പാടിനെ സൂചിപ്പിക്കാൻ, അതായത് യു മസ്റ്റ് റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ് അല്ലേ, യു മസ്റ്റ് റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്, നീ നിൻ്റെ ടീച്ചേഴ്സിനെ തീർച്ചയായിട്ടും ബഹുമാനിക്കണം എന്നുള്ള മീനിങ്ങാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, ഒബ്ലിഗേഷൻ പറയാം. അതുപോലെ ഇൻഫറൻസ് ഒരു അനുമാനത്തെ സൂചിപ്പിക്കാൻ, ഇൻഫറൻസ് ഹി മസ്റ്റ് ബി 70 ബൈ നെക്സ്റ്റ് മന്ത്സ് അല്ലേ, ഹി മസ്റ്റ് ബി 70 ബൈ നെക്സ്റ്റ് മന്ത് അല്ലെ, അടുത്ത പിന്നെ വർഷ അടുത്ത മാസത്തേക്ക് അയാൾക്ക് എന്തായിരിക്കും പിന്നെ 70 വയസ്സായിട്ടുണ്ടാവണം എന്ന് പറയുകയാണ്, 70 വയസ്സ് ആയിട്ടുണ്ടാവണം എന്നുള്ള ഒരു ഒരു ഇൻഫറൻസ് ഒരു അനുമാനത്തെ പറയുകയാണ്, ഒരു അനുമാനം പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, മസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് മസ്റ്റിൻ്റെ ഉപയോഗങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് എന്താണ്, ഓട്ട് ടു അല്ലേ, ഓട്ട് ടുവിൻ്റെ ഉപയോഗം എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഒന്നാണ് ഓട്ട് ടു എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കൂ, അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒബ്ലിഗേഷൻ കടമയെ സൂചിപ്പിക്കാനാണ്. ഉദാഹരണം ശ്രദ്ധിക്കൂ, വി ഓട്ട് ടു ഒബേ അവർ പേരൻസ് അല്ലേ, നാം നമ്മുടെ രക്ഷിതാക്കളെ അനുസരിക്കണം, വി ഓട്ട് ടു ഒബേ അവർ പേരൻസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഓട്ട് ടു എന്ന് പറയുന്നത്, അത് പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ കടമയെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്, ഓട്ട് ടു ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദെൻ ഇനി അടുത്തെന്താണ്, നീഡ് അല്ലേ, നീഡ് എവിടെ ഉപയോഗിക്കും, എങ്ങനെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നീഡിൻ്റെ ഉപയോഗം ആദ്യമായിട്ട് ആബ്സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ, ഒരു കടപ്പാടില്ലായ്മയെ സൂചിപ്പിക്കുക അല്ലേ, ഒരു കടപ്പാട് ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ് നീഡിൻ്റെ ഉപയോഗം. ശ്രദ്ധിക്കൂ, ആദ്യത്തത് യു നീഡിൻ്റ് ഹെൽപ്പ് ഹിം, യു നീഡ് അല്ലെങ്കിൽ യു നീഡ് നോട്ട് ഹെൽപ്പ് ഹിം, നീ അവനെ സഹായിക്കേണ്ടതില്ല, ഒരു ആവശ്യമില്ലായ്മ ഒരു കടപ്പാടില്ലായ്മയെ സൂചിപ്പിക്കുന്നു, നീ അവനെ സഹായിക്കേണ്ടതില്ല, യു നീഡ് അല്ലെങ്കിൽ യു നീഡ് നോട്ട് ഹെൽപ്പ് ഹിം, ഇങ്ങനെ സൂചിപ്പിക്കുന്ന നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, നീഡ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വിത്ത് നോട്ട് ഹാവ് അല്ലേ, നോട്ട് ഹാവുമായിട്ട് അങ്ങനെ നോക്കൂ, യു നീഡ് നോട്ട് ഹാവ് കം ഹിയർ, യു നീഡ് നോട്ട് ഹാവ് കം ഹിയർ, നീ ഇവിടെ വരേണ്ടതില്ലായിരുന്നു അല്ലേ, നീ ഇവിടെ വരേണ്ടതില്ലായിരുന്നു, യു നീഡ് നോട്ട് അല്ലെങ്കിൽ യു നീഡ് ഹാവ് കം ഹിയർ, നീ ഇവിടെ വരേണ്ടതില്ലായിരുന്നു. ഇങ്ങനെയും പിന്നെ നോട്ട് ഹാവ് ആയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്, നീഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നീഡിൻ്റെ ഉപയോഗങ്ങളാണ് പ്രത്യേകം മനസ്സിലാക്കുക. ദെൻ ഡയർ അല്ലേ, ഡയർ പി എസ് സി അടുക്കടെ ചോദിക്കുന്ന ഒന്നാണ് ഡയർ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക. ഡയറിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, ഒന്നൊരു കറേജിന് കാണിക്കാൻ, ഒരു ധൈര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഡയർ എന്ന് ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിക്കോ, നോബഡി ഡയർ ഡിസൊബേമി, നോബഡി ഡയർ ഡിസൊബേമി അല്ലേ, എന്നെ അനുസരിക്കാതിരിക്കാൻ ആരും തന്നെ ധൈര്യപ്പെടില്ല, അതായത് എല്ലാവരും എന്നെ അനുസരിക്കുമെന്നാണ് പറയുന്നത്, എന്നെ അനുസരിക്കാതിരിക്കാൻ ആരും തന്നെ ധൈര്യപ്പെടില്ല, ഇങ്ങനെ ധൈര്യത്തെ സൂചിപ്പിക്കാൻ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഡയർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി അല്ലെ, എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ടൈപ്സ് ഓഫ് സെൻറ്റൻസിൽ പെട്ടതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിക്കൂ, എങ്ങനെയാണ്, ഹൗ ഡയർ യു സേ സച്ച് എ തിങ് അല്ലേ, ഹൗ ഡയർ യു സച്ച് എ തിങ്സ് അല്ലേ, ഇവിടെ ഒരു പിന്നെ ആശ്ചര്യത്തിൻ്റെ ചിഹ്നം ഉണ്ടാവും, ഹൗ ഡയർ യു സച്ച് തിങ്സ് അല്ലേ, നീ അത്തരം കാര്യങ്ങൾ പറയാൻ എങ്ങനെ ധൈര്യപ്പെട്ടു അല്ലേ, ഹൗ ഡയർ യു സേ സച്ച് തിങ്സ് അല്ലേ.
നീ അത്തരം കാര്യങ്ങൾ പറയാൻ എങ്ങനെ ധൈര്യപ്പെട്ടു? ഇങ്ങനെ ഒരു ആശ്ചര്യത്തെ സൂചിപ്പിക്കാൻ എന്തുപയോഗിക്കാറുണ്ട്? എക്സ്ക്ലമേറ്ററി. സെന്റൻസിൽ ഏതുപയോഗിക്കാറുണ്ട്? ഡയർ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ പിന്നെ എന്തിൻ്റെ ചിഹ്നമുണ്ട്? അത്ഭുതത്തിൻ്റെ ചിഹ്നമുണ്ട്. അതും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ദെൻ അടുത്ത നോക്കൂ, ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ടൈപ്സ് ഓഫ് സെന്റൻസ് നമ്മൾ പറഞ്ഞു, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് പറഞ്ഞിട്ട് ഈ പിന്നെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോയി ആ വീഡിയോക്ക് കാണണം, ശ്രദ്ധിക്കുക. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് നോക്കൂ, എങ്ങനെയാണ്? ഡയർ യു ഡിസൊബേ മീ അല്ലെ. ഡയർ യു ഡിസൊബേ മീ, ക്വസ്റ്റ്യൻ ചിഹ്നമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കൂ, പിന്നെ നീ എന്നെ അനുസരിക്കാതിരിക്കാൻ ധൈര്യപ്പെടുന്നോ അല്ലെ, അങ്ങനെ ചോദിക്കുകയാണ്. ഡയർ യു ഡിസൊബേ മീ, നീ എന്നെ അനുസരിക്കാതിരിക്കാൻ ധൈര്യപ്പെടുന്നു എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദ്യവാക്യത്തിലും ഏത് ഉപയോഗിക്കാറുണ്ട്? ഡയർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഡയറിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എക്സ്പ്ലനേറ്ററി സെന്റൻസിൽ ഇതുണ്ട്, അവിടെ അത്ഭുതത്തിൻ്റെ ചിഹ്നമുണ്ട്, ഇവിടെ ഇൻട്രോഗേറ്റീവിൽ ക്വസ്റ്റ്യൻ ചിഹ്നമുണ്ട്. അതും പ്രത്യേകം ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതാണ് പിന്നെ ഇത് ഡയറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂസർ ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ഒന്നാണ് യൂസർ ടു എന്ന് പറയുന്നത്. ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ഹാബിറ്റൽ ആക്ഷൻ ഇൻ ദി പാസ്റ്റ് അല്ലേ. കഴിഞ്ഞ കാലത്ത് ചെയ്യുമായിരുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കുന്നതിന്, കഴിഞ്ഞ കാലത്ത് ചെയ്യുമായിരുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? യൂസർ ടു ഉപയോഗിക്കുക. ശ്രദ്ധിക്കൂ, ഞാൻ ഉദാഹരണം പറയാം. വെൻ ഐ വാസ് യങ് ഐ യൂസ്ഡ് ടു ക്ലൈംബ്. ഇവിടെ ടു ഉണ്ട്, യൂസ്ഡ് ടു കേട്ടോ, ഇവിടെ വിട്ടുപോയതാണ്. യൂസ്ഡ് ടു, വെൻ ഐ വാസ് യങ് ഐ യൂസ്ഡ് ടു ക്ലൈംബ് എവരി ട്രീ അല്ലേ. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എല്ലാ മരങ്ങളിലും കയറുക പതിവായിരുന്നു. അപ്പം കഴിഞ്ഞ കാലത്ത് ചെറുപ്പത്തിൽ പിന്നെ അയാൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിരന്തരമായിട്ട് കഴിഞ്ഞ കാലത്ത് പിന്നെ പാസ്റ്റിൽ ചെയ്യുമായിരുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന നമ്മൾ എന്തുപയോഗിക്കും? യൂസർ ടു ഉപയോഗിക്കും. വെൻ ഐ വാസ് യങ് ഐ യൂസ്ഡ് ടു ക്ലൈംബ് എവരി ട്രീ. അവിടെ യൂസർ ടു എന്നുണ്ട്, അതവിടെ ടു ഇട്ട് പോകാൻ ടൈപ്പ് ചെയ്ത പദം ചെയ്യുക, ശ്രദ്ധിക്കുക. ദെൻ അടുത്ത് നോക്കൂ, എക്സിസ്റ്റൻസ് ഇൻ ദി പാസ്റ്റ്, അതായത് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ പരാമർശിക്കാൻ. കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ പരാമർശിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? യൂസ്ഡ് ടു ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിക്കൂ, ദർ യൂസ്ഡ് ടു ബി എ ടെലഫോൺ ബൂത്ത്സ് ഇൻ അവർ വില്ലേജ്. ദർ യൂസ്ഡ് ടു ബി എ ടെലഫോൺ ബൂത്ത്സ് ഇൻ അവർ വില്ലേജ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ടെലഫോൺ ബൂത്ത് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. പണ്ട് ഞങ്ങളെ നാട്ടിൽ പിന്നെ ഒരു കാക്ക ഉണ്ടായിരുന്നു, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ പരാമർശിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് യൂസർ ടു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം ഒന്ന് അതും, അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് ചെയ്യുമായിരുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ എന്ത് ഉപയോഗിക്കാറുണ്ട്? യൂസർ ടു ഉപയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പിന്നെ മോഡൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഏതൊക്കെ പറഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ശ്രദ്ധിക്കൂ, മേ അതുപോലെ തന്നെ മൈറ്റ്, ദെൻ മസ്റ്റ്. നമ്മൾ പറഞ്ഞു മസ്റ്റ് എന്തില്ല, പാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓട്ട് ടു, ഒബ്ലിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നീഡ്, അതുപോലെ തന്നെ ഡയർ അല്ലെ. ഇത് രണ്ടും പിന്നെ മെയിൻ വെർബായിട്ടും വരാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നീഡൊക്കെ മെയിൻ വെർബായിട്ട് വരാറുണ്ട്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ദേ ഡോണ്ട് നീഡ് അഡ്വൈസ് അല്ലെ. ദേ ഡോണ്ട് നീഡ് അഡ്വൈസ് അല്ലെ. അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, അഡ്വൈസിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ മെയിൻ വെർബായിട്ടും ഏത് ഉപയോഗിക്കാറുണ്ട്? നീഡും അതുപോലെ തന്നെ ഡയറൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട വല്ല ആവശ്യമില്ല, അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ദെൻ അതുപോലെ തന്നെ ഡയർ നമ്മൾ ധൈര്യത്തെ സൂചിപ്പിക്കാൻ, അതുപോലെ എക്സ്ക്ലമേറ്ററി ആയിട്ട് ഇൻട്രോഗേറ്റീവിലൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞു. യൂസർ ടു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പിന്നെ മോഡൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായിരുന്നു വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.